മഞ്ഞ കളർ വന്ന് അതങ്ങ് കൊഴിഞ്ഞു പോകും. കൊഴിഞ്ഞു പോയത് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതിപ്പം പെട്ടെന്നാണ് അതങ്ങ് കൊഴിഞ്ഞു പോകും. നമ്മളൊന്ന് തൊട്ടാൽ തന്നെ അതങ്ങ് അടർന്നു പോകുന്ന രീതിയിലേക്ക് മാറും. ഇത് ചെയ്യുമ്പോൾ മഴയില്ലാത്ത സമയത്തായിരിക്കണം ചെയ്യേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നോക്കി, നമ്മുടെ റോസ് നിൽക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ റോസിന് പഞ്ചസാരയും ഈസ്റ്റുമായിട്ട് ഒരു വളം ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ റോസിന് മിക്കവാറും റോസിൽ മഞ്ഞ കളർ, അതായത് ഇലയിൽ മഞ്ഞപ്പൂ പാട് വന്നിട്ട് ഇല കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ശരിക്കും ഞാനതൊരു മരുന്ന് ചെയ്ത് കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും, ഇത് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കി, നമ്മുടെ റോസ് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. എല്ലാ വീടുകളിലും റോസ് ഉണ്ടാകും. റോസിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല. എല്ലാവരുടെയും കയ്യിൽ ഒത്തിരി കളക്ഷൻ കാണും. നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ ഏതൊക്കെ കളറുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് വളം ചെയ്യുന്നതെന്നും ഒക്കെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ റോസിൻ്റെ വേണ്ട പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. കാരണം റോസിന് പുളിരസമാണ് വേണ്ടതെന്നും അതിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാനുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ റോസ് നല്ല ഭംഗിയായിട്ട് വളർന്നു വരും. പക്ഷേ നമ്മുടെ റോസ് വളർന്നു വരുമ്പോഴൊക്കെ നമ്മുടെ ഇലകളിൽ മഞ്ഞ പാട് വരികയും അത് കുത്തുകുത്തു പോലെ പാട് വരികയും അതങ്ങ് മുഴുവൻ പൊഴിഞ്ഞു പോവുകയും ഇല, നമുക്കറിയാം ഇല കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ചെടികളുടെ വളർച്ച നന്നായിട്ട് വരില്ല. അത് പൊതുവേ നാടൻ റോസിന് കാണാറില്ല. അപ്പോൾ നോക്കിയത് ഇതും ഒരു നാടൻ റോസാണ്. അപ്പോൾ ഇതിനൊക്കെ വളരെ കുറവാണ് അങ്ങനെ ഒരു പാട് വരുന്നത്. അതേസമയം നോക്കിയ നമ്മുടെ ഇതുപോലുള്ള നമ്മുടെ ഈ ബഡ് റോസുകളുടെ ഇത് നോക്കിയേ, ഇതിൻ്റെ എല്ലാ ഇലകൾ നോക്കിയേ മഞ്ഞ കളർ വന്ന് അതങ്ങ് കൊഴിഞ്ഞു പോകും. കൊഴിഞ്ഞു പോയത് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതിപ്പം പെട്ടെന്നാണ് അതങ്ങ് കൊഴിഞ്ഞു പോകും. നമ്മളൊന്ന് തൊട്ടാൽ തന്നെ അതങ്ങ് അടർന്നു പോകുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമ്മുടെ ഇലകൾ മുഴുവൻ, ഈ റോസിൻ്റെ ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു പോവുകയും ഇല ഇല്ലായെങ്കിൽ നമുക്കറിയാം പ്രകാശസംശ്ലേഷണം നടക്കാതെ ചെടികളെല്ലാം മോശമാവുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ഞാനൊരു വളം, നമ്മുടെ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന ഒരു വളം ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും, ഒരു ജൈവ ബാക്ടീരിയയാണ്. അപ്പോൾ അത് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ശരിക്കും ഇതിന് ആ ഒരു പ്രശ്നം ഇല്ല. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇലകളിൽ ഇലകളിലോ അല്ലെങ്കിൽ ചുവട്ടിലും ഒരു 15-20 ദിവസത്തേക്ക് നമ്മൾ രാസവളങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ 18-18-18 അല്ലെങ്കിൽ 20-20-20 അങ്ങനെയുള്ള വളങ്ങളൊന്നും ഇതിന് ചെയ്യാൻ പാടില്ല. സാഫോ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ഈ ജൈവ ബാക്ടീരിയ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കി സംഗതി, നല്ല ഒരു റിസൾട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നും പുസ്തകം വായിക്കാനൊന്നും സമയം കിട്ടാറില്ല. ശരിക്കും ഞാനും ഒക്കെ പുസ്തകം ഒത്തിരി വായിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കാതെ നമുക്ക് കേൾക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് നമുക്ക് ഓഡിയോ ബുക്കിലൂടെ നമുക്ക് ഇതെല്ലാം കേട്ട് വായിക്കാം. അപ്പോൾ അതിന് ഞാനൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അത് കുക്കു എഫ് എം എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ പുസ്തകങ്ങൾ മുഴുവൻ കേട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് പുസ്തകങ്ങൾ കേൾക്കുകയും ചെയ്യാം, നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ വൈഫൊക്കെ ആണെങ്കിലും അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ ഓഡിയോ ബുക്കിലൂടെ കുക്കു എഫ് എമ്മിലൂടെ കാര്യങ്ങളൊക്കെ കേട്ട് പുസ്തകത്തിൻ്റെ ആ ഒരു ആസ്വാദന രീതി അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് ഞാനിത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ വ്യൂവേഴ്സിനായിട്ടൊരു ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. 50% ഡിസ്കൗണ്ട് ശരിക്കും ഇത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് കയറി വായിക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിലൂടെ കയറി അത് ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് 50% ഡിസ്കൗണ്ട് കിട്ടും. ദീപു 50 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് കയറി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പുസ്തകം കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ചൂടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ സ്യൂഡോമോണസ് ആണ്. ഇത് ശരിക്കും ഒരു ജൈവ ബാക്ടീരിയയാണ്. അപ്പോൾ ഇത് ജൈവ ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള കീടശല്യങ്ങളെ ഒഴിവാക്കുകയും മണ്ണിൽ നല്ല ജീവാംശം നിലനിർത്തുകയും മണ്ണ് നല്ല ഭംഗിയായിട്ട് മണ്ണിൻ്റെ ജീവൻ നിലനിൽക്കുകയും അതുപോലെ തന്നെ ഈ ജൈവ ബാക്ടീരിയ ഈ ചെടികളിൽ നിലനിൽക്കുകയും മറ്റ് കീടങ്ങളോ പ്രാണികളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതുമായിട്ടുള്ള ശല്യങ്ങളെല്ലാം ഒഴിവാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് വളർച്ചയെ സഹായിക്കുകയും കൂടെ ചെയ്യുന്ന ഒന്നാണ് ഈ ജൈവ ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്യൂഡോമോണോസ്, അപ്പോൾ നമുക്കിത് ഇതിന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ മഞ്ഞ പാടുള്ള ഇലകളെല്ലാം മാക്സിമം ഇതിനകത്തുനിന്ന് കൊഴിച്ച് ഇത് എടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം മഞ്ഞപ്പാടുകളുള്ള ഇതെല്ലാം ഒന്ന് മാറ്റാം. ശരിക്കും അത് തൊട്ടാൽ തന്നെ അതൊക്കെ അങ്ങ് അടന്നു പോരും കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം അതുപോലെ ഇതിൻ്റെ ചെടി ചുവട്ടിലും ഒന്നും അതില്ലാതെ ഒന്ന് നോക്കിക്കോണം. ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം.
അപ്പോൾ നമ്മൾ ഈ ഇലകളിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉണങ്ങിയ ശിഖരങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതെന്ന് നോക്കിയാൽ ഇത് കണ്ടോ, ഈ ഒരു ശിഖരമൊക്കെ ശരിക്കും ഇവിടുന്ന് ഇവിടെ പച്ചപ്പുണ്ട്, പക്ഷേ ഇവിടെ ഉണങ്ങി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അന്നേരം തന്നെ കട്ട് ചെയ്തിട്ട് അതിനകത്തും കുറച്ച് സ്യൂഡോമോണസ് ചേർക്കണം. ഇതൊന്ന് കട്ട് ചെയ്ത് അത് എവിടെയാണോ ഉണക്കലുള്ളത് അതിൻ്റെ താഴ്വശം വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അതിന് സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഈ ഒരു വലിയ കമ്പും ഒന്ന് കട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള കമ്പുകൾക്കൊന്നും പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഈ കറുത്ത പാടുള്ളതെല്ലാം ഒന്ന് മാറ്റുക. അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ റോസ് ഉണ്ടെങ്കിൽ അതുമെല്ലാം അങ്ങ് മാറ്റിയേക്കുക. ഇതിനകത്തെല്ലാം പാടുണ്ട്, അതെല്ലാം ഒന്ന് മാറ്റുക. അത് നല്ല പുതിയ ശിഖരങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതിൻ്റെ അവസ്ഥ, ഭയങ്കരമായിട്ട് മുഴുവൻ പോയിരുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് കുറച്ച് സ്യൂഡോമോണസ് ഒന്ന് തേച്ച് കൊടുക്കണം. അതിന് ഒരു ചെറിയ ടീസ്പൂണോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും കുറച്ചെടുക്കുക. അപ്പോൾ ഒരു ലേശം വെള്ളത്തിൽ ഇതൊന്ന് ചാലിച്ചതിന് ശേഷം അത് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ ഈ കട്ട് ചെയ്ത റോസിൻ്റെ കമ്പ് കട്ട് ചെയ്ത ഭാഗത്തെല്ലാം നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പേസ്റ്റ് രൂപത്തിലാക്കിയിരിക്കുന്നത് കളയേണ്ട, ഇത് ചെടിച്ചുവട്ടിലും അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന അതിനകത്തേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു പേസ്റ്റ് പോലാക്കിയിട്ട് നമ്മൾ എവിടെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇവിടെയും നമ്മൾ കട്ട് ചെയ്തതാണ്, ആ ഭാഗത്തുമൊക്കെ നമുക്ക് കംപ്ലീറ്റ് തേച്ച് കൊടുക്കാം. അത് പേസ്റ്റ് രൂപത്തിലാക്കി അങ്ങ് കമ്പയിൽ തേച്ച് കൊടുക്കാം കേട്ടോ, അതിന് കുഴപ്പമില്ല. അപ്പം ഇത് ചെയ്യുമ്പോൾ മഴയില്ലാത്ത സമയത്തായിരിക്കണം ചെയ്യേണ്ടത്, മഴയുള്ള സമയത്ത് ചെയ്യാതിരിക്കുക. അതുപോലെ രാവിലെ ഒരു 7 മണിക്ക് മുൻപോ വൈകുന്നേരം 6 മണിക്ക് ശേഷമൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കിനി സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇലകളിൽ, ഇലകളുടെ മുകളിലും താഴ്വശത്തും വരത്തക്ക രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഈ സ്യൂഡോമോണാസ് 20 mg 20 g 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഇത് ശരിക്കും 100 ഗ്രാമിൻ്റെതാണ്. ഇതൊരു 30 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 30, അതായത് 1 ടേബിൾ സ്പൂൺ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് എടുത്തു കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു 5 ലിറ്ററിൻ്റെതാണ്. അപ്പോൾ അതിനകത്ത് 2 ലിറ്ററോളം വെള്ളമുണ്ട്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തു. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ തെളി ഊറ്റി നമ്മൾ ചെടികളുടെ സ്പ്രേ ചെയ്യാനായിട്ട് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ സ്യൂഡോമോണസൊക്കെ നേരിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പിന്നെ ഇത് ഡയറക്റ്റായിട്ട് ഇതെല്ലാം ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഗ്ലൗസും കൂടെ ഉപയോഗിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് പൗഡർ രൂപത്തിലാണ്, ഇതിൻ്റെ ലിക്വിഡുണ്ട്, 100 ml ലിക്വിഡുണ്ട്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്പ്രെയറിലേക്ക്, ഇതൊന്ന് തെളി ഊറ്റിയതിന് ശേഷം നമുക്ക് സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം നമ്മളിതൊരു ഗ്ലാസ്സിൽ ഒരു അല്പനേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെളി ഊറ്റി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് അടിയിലടിയുന്ന മട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതിന് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇലകളിലും മുകളിലും താഴെയും വരത്തക്ക രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. താഴെയും വരണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാ ഇലയും കളയേണ്ടി വരും. അപ്പോൾ ഇലയുടെ മുകളിലും താഴെയും വരത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് രാവിലെ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോസിലുള്ള മഞ്ഞ പാടുകളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വളങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് വളങ്ങൾ ചെയ്യുന്നതെന്നും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ പ്രയോജനം ഉണ്ടാവും. അപ്പോൾ ഇത് റോസിന് മാത്രമല്ല, നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ചെടികൾക്കും ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഇലയുടെ മഞ്ഞളിപ്പൊക്കെ മാറാനായിട്ട് നല്ലതാണ് സ്യൂഡോമോണസ് എന്ന് പറയുന്നത്. അതുപോലെ നല്ല രീതിയിൽ ചെടികളുടെ വളർച്ചയ്ക്കുമൊക്കെ ഇത് നല്ലതാണ്. നോക്കിയേ, അവിടെ എല്ലാം ഭയങ്കരമായിട്ട് വെയിലായി. അപ്പോൾ നമ്മുടെ ഈ സ്യൂഡോമോണസ് രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാനായിട്ട് നോക്കുക. മഴ കൊള്ളാതെ നോക്കിക്കോണം, കാരണം ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇതൊന്ന് വീഡിയോ ചെയ്തത്. പക്ഷേ ഭയങ്കരമായിട്ട് വെയിലായിപ്പോയി, അതുകൊണ്ട് അത് അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.
അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന വളങ്ങൾ ഏതാണെന്നും അതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ റോസിൻ്റെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് കണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിറയെ റോസാപ്പൂക്കൾ ഉണ്ടാക്കുക. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.